Hello! Let's go! Hello! Go! Go! എന്ത് ചെളിക്കട വന്ന് നിക്കണേ? ഈ അരി വാങ്ങാൻ പോയതല്ലേ? പോയത് അരി വാങ്ങാൻ കിട്ടിയത് അരി അരിയിൽ തൊയ്യും കൊണ്ട് ഞമ്മള് നക്ഷത്രണ്ണി പോയി നിക്കറിയാണ്ട് വാങ്ങിട്ട് പടച്ചോന്റെ കൃപാകടാശം കൊണ്ടാണ് ഇങ്ങെത്തിയത്. വെളിച്ചാവും മുമ്പ് പോയകളെന്ന് പറയാൻ പറഞ്ഞിരിക്കാൻ ആചാരി വേഗം ഭാര്യ കെട്ടിക്കോളെ. ഞമ്മള് പോണില്ല. ആചാരി ഹാളിൽ നിൽക്കാണ്, കൂടെ 10-15 ശൈത്താന്മാരും കണ്ണീക്കുരി പൊന്നീറ്റ പറക്കണം. വീക്കണത് ഈ പോണെങ്കി പോടാ, ഞമ്മക്കാരെ പേടില്ല. ഇങ്ങടെ മയ്യത്തടുത്ത തീക്കളിയാണ് ഈ കളിക്കുന്നത്. എന്നാ ഞമ്മക്ക് ഞമ്മക്ക് വയ്യേ. വേഗം മാറിയെടുക്കണ, തീയും പകയും പറപ്പിച്ചോണ്ടിരി കൂട്ടം വരണ. എന്തല്ലോ ഞമ്മള് പറഞ്ഞില്ലേ ഉടലോടെ കത്തിക്കൊന്ന് ആചാരി പറഞ്ഞേക്കുന്നത്? അതിന് ഞമ്മളെ കിട്ടിയിട്ട് വേണ്ടേ? ഹലോ പോയി എന്തോണ്ടോ നോക്കിക്കണ. എന്റെ സൗണ്ട് കെട്ടിയണ്ടാ? പണ്ട് കെട്ടി ഒരു പട്ടി എടുത്തോണ്ട് വേണാണ്ട് വായി നോക്കി കടിക്കാനും പിടിക്കാനും കിട്ട എടുത്തോണ്ട് ഓടിക്കോ. തല തിരിഞ്ഞു പോയാ തിരിഞ്ഞത് ഉപ്പായോ? എന്റെ തല പറ്റ തിരിഞ്ഞല്ലേ കിട്ടി പറക്കണ. അതോ എന്റെ തുണി ഇത് വീട് കളിക്കണ. എന്താണ് ഇത്? വന്ന് കയറ്. നീ വന്ന് കയറി കത്തിക്ക് ആള് പറഞ്ഞടാ കയറണ. അതല്ലേ കയറ്. ഒരു പണ്ടാല കയറിന്റെ കാല് കുരുങ്ങി ആരാണ് ഇങ്ങനെ തല്ലിയത്? ആരാണ് ഇങ്ങനെ തല്ലിയത്? ആരായാലും നമ്മൾ ബന്ധപ്പെടില്ല. അത് ശരി. ഉസ്മാനെ കേറി പാടാ. ഉസ്മാനെ ഞമ്മളിവിടെ ചത്തോളാ. ഒന്നുമില്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിച്ചാവാല. ഇവര് നമ്മളെ കൊല്ലാൻ വന്നല്ല, ലക്ഷിക്കാൻ വന്ന. കേറിപ്പ. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കണമെന്ന വചനം മുൻനിർത്തി ഇന്നാട്ടിലെ 100 കൊല്ലം മുമ്പ് ജാതിയും മതമൊന്നും നോക്കാതെ എല്ലാവർക്കും ന്യായം നടത്തിക്കൊടുത്ത ഖാൻ ബഹദൂർ ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്ന ആ വലിയ മനുഷ്യന്റെ ഖബറാണ്. ഇവിടുന്ന് എടുക്കുന്ന തീരുമാനം അത് എന്തായാലും എതിർപ്പില്ലാണ്ട് ഈ ദേശക്കാർ അനുസരിച്ചിരിക്കും. തിരിയുണ്ടാ നിങ്ങക്ക്? മൊയ്തുട്ടിയാജോട് നമ്മളൊന്നും പറയണില്ല. നിങ്ങൾക്കല്ല അറിയാലോ. നീ പറയ്, നിങ്ങൾ എന്തിനാണ് ഈ ചക്കനെ തല്ലിയത്? രണ്ടും തിരിമുറിഞ്ഞ കള്ളന്മാരാ. നിങ്ങളെ വല്ലതും കട്ടോ? കക്കാൻ വന്ന് അച്ചോടോന്ന് പറഞ്ഞ് നമ്മളെ പൊരേ കയറിറങ്ങി നമ്മളെ വീടിനെ കൈ കയറി പിടിച്ച്. ആരാണ് അബ്ദു ഈ പറയണ? അത് വളപ്പിക്കാൻ വളക്കാരൻ പിന്നെ കയ്യെ പിടിക്കാൻ പിന്നെ എവിടെ പിടിക്കാ? ഓന്റെ നാക്ക് അന്റെ തൊള്ളയിലാണോടോ? നമ്മക്കറിയാവുന്ന നമ്മൾ പറയും. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, നമ്മൾ ചോദിക്ക. ഓൻ പറയട്ടെ. ആ ചോദിക്കേ. ഈ നമ്മളെ പൊരേന്റെ ഉള്ളിൽ കയറി എന്തിനാണ്? പാമ്പിനെ പിടിക്കാന്. ഈ ആര് പാമ്പ് പിടുത്തക്കാരന? വേറെ പറയണെന്ന്, അവിടെ ഒരു പാമ്പ് ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാമ്പ് എങ്ങനത്തെ പാമ്പായിരുന്നു? എങ്ങനത്തെ പാമ്പെന്ന് ചോദിച്ചാൽ തലയും പാലുള്ള പാമ്പായിരുന്നു. അല്ലാണ്ട് പിന്നെ കൊമ്പും കാലുള്ള പാമ്പിനെ കണ്ടിട്ടുണ്ടോ? ആ പാമ്പ് എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ ചോദിച്ചത്. പാമ്പ് ഇരിക്കണല്ല, ഏടതായിരുന്നു. എന്നാൽ ആ പാമ്പ് ഏത് ജാതിയിൽപ്പെട്ട പാമ്പായിരുന്നു? ജാതിയാ? നെറ്റിമൊരു കുറിയുണ്ടായിരുന്നു. അപ്പൊ അയ്യങ്കാരാവും. എന്തേ പാമ്പ് അയ്യങ്കാര? തർക്കം വെക്കാണ്ട് കാര്യം പറയുങ്ങള്. ചോദിക്കണ ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. ബസ ഉള്ള പാമ്പായിരുന്ന ബസ ഇല്ലാത്ത പാമ്പായിരുന്ന കടിച്ചാലല്ലേ അറിയൂ?
ഈ അല്ലടോ പറഞ്ഞത്, രാജവെമ്പാലിയാണ് ഇത്ര നീളമുണ്ട് ഇത്ര വണ്ണുണ്ട്. നീളത്തിലും വണ്ണത്തിലും എന്ത് കാര്യം ആചാര്യ, കൊത്തിയ മയ്യത്താവൂലേ. പക്കെങ്കിലും നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ. നമ്മളെ പുരയില് നമ്മള് പാമ്പിനെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു പോയി കാണോ. അങ്ങനെ തോന്നുമ്പോ വരാനും പോവാനും നമ്മളെ പുരയും പറമ്പും പാമ്പിന് പതിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ. നമ്മളെ പുരയില് പാമ്പ് കേറിയിട്ടില്ല, നമ്മള് കണ്ടിട്ടില്ല. കാണാത്തത് ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കൂല. ദുബായ് കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ദുബായ് ഇല്ലേ? എന്താണ്ടാ വിളിക്കണ്? നമ്മളിവിടെ തുണിയിലാണ്ടിക്കണ. അയ്യേ, ഇത് പള്ളിപ്പറമ്പ സൂക്ഷിച്ച് വർത്താനം പറയണം. ഈ നാട്ടിലൊരാളെ കച്ചവടത്തിന് വന്നു, ആ കച്ചവടങ്ങൾ ഇല്ലാണ്ടാക്കി, ഓന്റെ പണിക്കാരനിങ്ങൾ തല്ലി, ഓന് പാർക്കാൻ പെര കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇവിടെ ആർക്കും ആരെയും തല്ലാനും കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല. മൊയ്തൂട്ടിയാജിക്ക് മാത്രമല്ല ഈ നാട്ടിൽ പൊരയും പറമ്പുള്ളത്, അബ്ദുൻ ഉസ്മാനും തങ്ങാനുള്ള പൊര നമ്മൾ കൊടുക്കും. അയ്യേ, എല്ലാം കേട്ടിട്ടുള്ള തീരുമാനം നമ്മൾ പറയാം. അബ്ദുവിനും ഉസ്മാനും ഇന്നാട്ടിലെ നിയമം തെറ്റാണ്ട് നടക്കുന്നിടത്തോളം കാലം ഇവിടെ എന്ത് കച്ചവടം ചെയ്യാം? ഇതാണോ നിങ്ങളെ ന്യായം? അങ്ങനെയാണെങ്കിൽ ഞമ്മക്ക് ഇപ്പൊ നിങ്ങളോട് ഒന്നും പറയാനില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞമ്മക്കറിയാം. വരിയിട ഈ നാട്ടിലെ നിക്കണതൊക്കെ കൊള്ളാം. പക്കെങ്കിലേ മൊയ്തൂട്ടിയാജിന്റെ പൊരയിലോ പറമ്പിലോ നിങ്ങൾ രണ്ടാൾ ഇനി കേറിയുന്നോ മറ്റോ നമ്മൾ അറിഞ്ഞാലേ ഓ പറയണതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഇന്നെ ഈ നാട്ടിൽ നിർത്തൂല.